हरि ओम हरि ओम। दीपक एकाओ हरि ओम हरि ओम। केलकावो क्लियर। हरि ओम हरि ओम। ॐ श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवम्। सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तु ते। सच्चिदानन्दरूपाय विश्वोत्पत्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय कृष्णाय वासुदेवाय नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदगीसरसिजं करुणासमुद्रम् राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। अज्ञानान्तर्गहनपतितान् आत्मविद्योपदेशैः त्रातुं लोकान् भवदवशिघातापसम्पच्यमानान् मुक्त्वा मौनं वडविडपिनो मूलतो निष्पदन्ति शम्भोर्मूर्तिश्चरति भुवने शङ्कराचार्यरूपा
Shambhor Murtis Charadi Bhuvani Shankaracharya Rupam. Narayana. Sri Gurubhyo Namah. Om Namo Bhagavate Vasudevaya. Om Namah Shivaya. Sri Mahadevyai Namah. Om Namah Paramarishibhyo Namah. Paramarishibhyah. Narayana. Hari Om, Hari Om. Ellavarkkum namaskaram. Ellavarkkum suprabhatham, shubhadinam, suswagatham. Narayana. Shankara Stotra Tarangini Parambara 530-am divasathekku evarkkum suswagatham. Inna pudiyoru stotram oru gambheeramayittulla devi stotram aarambikkam. Ambashtakam enna peril ariyappedunna 8 slokangalanu. Navaratna Manjari Stotram ennum adinu perundu. Angane Navaratna Manjari enna peril ariyappedunna Ambashtakam 8 slokangale ullu adukondu Ambashtakam ennu thanne adine vilikkam. Navaratna Manjari ennu adine vilikkunnathu oro varilum 9 padangal ulladukondu aayirikkanam. ഓരോ വരിയിലും 9 പദങ്ങൾ. ഞാൻ ഒന്ന് സാമാന്യമായിട്ട് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നിയത്. കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ എന്തുകൊണ്ട് നവരത്നമഞ്ജരി എന്ന് വിളിക്കുന്നു. അംഗങ്ങളുണ്ട് വേണമെങ്കിൽ പിരിക്കാൻ പറ്റില്ലെങ്കിലും അതായത് വലിയ സമസ്ത പദങ്ങളായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നതെങ്കിലും അതിനെ 9 ഗണങ്ങളായിട്ട് തിരിക്കാം. അങ്ങനെയുള്ള അതുകൊണ്ടായിരിക്കണം നവരത്നമഞ്ജരി എന്നതിനെ വിളിച്ചിരിക്കുന്നത്. കാരണം ആക്ച്വലി 8 ശ്ലോകമേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ പേര് അംബാഷ്ടകം എന്ന് തന്നെ ഇരിക്കട്ടെ. ഇതേ വൃത്തത്തിൽ, ഇത് സംസ്കൃത കൃതിയാണെങ്കിൽ ഇതേ വൃത്തത്തിൽ നാരായണ ഗുരുദേവനും ദേവിയെ തന്നെ സ്തുതിച്ചുകൊണ്ട് 9 ശ്ലോകങ്ങൾ എഴുതി. അത് ഗംഭീരമായിട്ടുള്ളൊരു മലയാളത്തിലുള്ള നവരത്നമഞ്ജരി തന്നെയാണ്. ജനനീ നവരത്നമഞ്ജരി. അപ്പോൾ ഇതിനോടുള്ള സാദൃശ്യം കൊണ്ടാണോ ഇനി ഇതിനെ നവരത്നമഞ്ജരി എന്നാരെങ്കിലും പിന്നീട് പേരിട്ടത്? നാരായണീയ ഭക്തന്മാരായിട്ടുള്ള ആരെങ്കിലും അല്ലെങ്കിൽ നാരായണ ഗുരുദേവന്റെ ഈ സ്തുതി കേട്ട് അതേ വൃത്തത്തിലുള്ള ശങ്കര സ്തോത്രത്തിന് നവരത്നമഞ്ജരി എന്ന് പേരിട്ടുവോ, അതോ അതിനു മുമ്പും അതിന് നവരത്നമഞ്ജരി എന്ന് തന്നെയാണോ പേര്, അതിന് കാരണം എന്താണ്, അത് അന്വേഷിക്കേണ്ടതാണ്. ഞാൻ പെട്ടെന്ന് എൻ്റെ ബുദ്ധിയിൽ തോന്നിയത് പറയുകയാണ്. കാരണം ഇന്നലെ രാത്രിയാണ് ഈ അംബാഷ്ടകം എനിക്കൊരാൾ അയച്ചു തന്നത്. അതും വാട്സപ്പിൽ അയച്ചു തന്നു. അതൊന്ന് നല്ലോണം നോക്കുക പോലും ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. അത് അങ്ങനെ തന്നെ ഇതിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഒന്ന് ഓരോ ശ്ലോകങ്ങൾ എഴുതിയെടുത്ത് അതിനെക്കുറിച്ച് കൂടുതൽ വിചാരം ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്നിപ്പോൾ ഒന്നോ രണ്ടോ ശ്ലോകങ്ങളെ പറയാൻ തയ്യാറായിട്ടുള്ളൂ. ഓരോ ശ്ലോകങ്ങളും നല്ലോണം വിശ്ലേഷണം ചെയ്ത് നോക്കേണ്ടതുണ്ട്, അതിൻ്റെ പദങ്ങളുടെയൊക്കെ കൃത്യമായിട്ടുള്ള അർത്ഥം അറിയാൻ. കാരണം ഒരു പൂങ്കൊത്ത് അല്ലെ, മഞ്ജരി എന്ന് പറഞ്ഞാൽ ഒരു പൂങ്കൊത്താണ്. പൂങ്കൊത്തിൽ നിന്ന് നമ്മൾ പൂ പറിക്കുമ്പോൾ എന്താ പറയുക, വല്ല ആന കരിമ്പിൻ തോട്ടത്ത് കടന്ന പോലെ ചെയ്യാൻ പാടില്ല. കറപ്രാന്ന് അങ്ങോട്ട് വാരി വലിച്ചങ്ങോട്ട് ഇതാക്കി കഴിഞ്ഞാൽ ആ പൂവൊക്കെ കേടുവന്നു പോകും, കൊഴിഞ്ഞു പോകും.
അപ്പോൾ വളരെ സൗമ്യമായിട്ട് ക്ഷമയോടുകൂടെ ഓരോ പൂക്കളും നമ്മൾ അതിന്ന് പെറുക്കിയെടുക്കണം, പതുക്കെ പറിച്ചെടുക്കണം. പൂവിന് കേടുപറ്റാതെ നമുക്കത് പറിച്ചെടുക്കാൻ കഴിയണം. അപ്പം അതിനുള്ള സമയം ക്ഷമയും വേണം നമുക്ക്. എന്തായാലും അത് നമുക്കെന്തായാലും ഓരോ ദിവസങ്ങളിലും ഒന്നോ രണ്ടോ ശ്ലോകങ്ങൾ വെച്ച് ചെയ്യാം. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള പദപ്രയോഗങ്ങളാണ്, റെയറായിട്ടുള്ള പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ കാവ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന പദങ്ങളെക്കാൾ വളരെ റെയറായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങൾ. അതുകൊണ്ട് തന്നെ നല്ലപോലെ ഒരു വിചിന്തനം വേണ്ടതാണ്. ഒരു നല്ലൊരു വൊക്കാബുലറി നമുക്കാവശ്യമുണ്ട് ആചാര്യ ഭഗവത്പാദരുടെ ഈ കൃതിയെ മനസ്സിലാക്കാനായിക്കൊണ്ട്. ആചാര്യ ഭഗവത്പാദരുടെ ആ ഒരു സംസ്കൃത ഭാഷയിലുള്ളതായിട്ടുള്ള തഴക്കവും വഴക്കവും പദസമ്പത്തിയും എത്രയാണെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കൊണ്ട് നമുക്കൊരു സംസ്കൃത വെക്കാബുലറി നിർമ്മിക്കാം. അദ്ദേഹം സ്തോത്രങ്ങളിൽ ഉപയോഗിച്ച പദങ്ങളും പ്രകരണങ്ങളിൽ ഉപയോഗിച്ച പദങ്ങളും ഭാഷ്യങ്ങളിൽ ഉപയോഗിച്ച പദങ്ങളും മറ്റ് കൃതികളിലൊക്കെ കൂടി ഉപയോഗിച്ച അദ്ദേഹത്തിൻ്റെ പദങ്ങൾ കൊണ്ട് മാത്രം ഒരു എൻസൈക്ലോപീഡിയ അല്ലെങ്കിൽ ഒരു വെക്കാബുലറി അല്ലെങ്കിൽ ഒരു ഡിക്ഷണറി എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഗ്രന്ഥം, ഒരു കോശം നിർമ്മിക്കാവുന്നതാണ്. അത്രയും ആ പദസമ്പത്തിൻ്റെ ഉടമയാണ് ആചാര്യ ഭഗവത്പാദർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എവിടുന്നൊക്കെയാ, ഏതൊക്കെ പദങ്ങളാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്, എങ്ങനെയൊക്കെയാ അദ്ദേഹം പദങ്ങളെ തമ്മിൽ സമാസിപ്പിക്കുന്നത് കണ്ട് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അപ്പം നല്ലോണം ശ്രദ്ധാപൂർവം ഒരു പൂങ്കൊത്തിൽ നിന്ന് ഓരോ പൂക്കളും നുള്ളിപ്പെറുക്കി കേടുവരാതെ സൗമ്യമായിട്ട് ക്ഷമയോടുകൂടെ എടുക്കും പോലെ എടുത്താൽ മാത്രമേ ഈ പൂ കേടുവരാതെ കിട്ടുള്ളൂ. ഈ പൂങ്കുലയിലെ പൂക്കൾ നമുക്ക് കേടുവരാതെ കിട്ടുള്ളൂ, ആ മഞ്ചരി. അപ്പം അതുപോലെ ആചാര്യ ഭഗവത്പാദരുടെ ഓരോ ശ്ലോകവും ഓരോ വരികളും ഓരോ പദങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ വിചിന്തനം ചെയ്യേണ്ടതാണ്. എന്തായാലും ഇന്ന് നമുക്കൊന്ന് തുടങ്ങി വയ്ക്കാം. പിന്നെ ഓരോ ദിവസവും നമുക്ക് കുറച്ച് കുറച്ച് ശ്ലോകങ്ങൾ കാണാം. ഞാനും ആദ്യമായിട്ടാണ് ഈ സ്തോത്രം കൈകാര്യം ചെയ്യുന്നതും, അല്ലെങ്കിലും എവിടെയും പുസ്തകങ്ങളിൽ എൻ്റെ അടുത്ത് അവൈലബിൾ അല്ല. ആരോ ഇറക്കിയിട്ടുള്ള ഏതോ ഒരു പുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ അയച്ചു തന്നതാണ് സംഭവം. ആചാര്യ ഭഗവത്പാദരുടെ തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല, അതിൻ്റെ ഓതൻറ്റിസിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊന്നും അന്വേഷിച്ചിട്ടും കിട്ടാനില്ല ഈ പുസ്തകങ്ങളൊന്നും. നമ്മുടെ പാലക്കാട് എല്ലാ പുസ്തകങ്ങളും സംസ്കൃതത്തിലുള്ള എല്ലാ കൃതികളും വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് കൽപ്പാത്തിയിലുള്ള ആർ എസ് വാദ്യാരൻ സൺസ്. അവിടെ കിട്ടാത്ത പുസ്തകങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ അവിടെ കയറി ഇതെല്ലാം തപ്പിയിട്ടുണ്ട്, ഒന്നും കിട്ടാനില്ല. അപ്പോൾ വേറെ ചില റയറായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളാണിത്. എന്തായാലും ഭാഗ്യം എല്ലാം നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഒക്കെ ആചാര്യ ഭഗവത്പാദരുടെ അനുഗ്രഹമാണ്, ഒരു നിയോഗം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതൊക്കെ നമ്മളിവിടെ എടുത്ത് ഇതെല്ലാം നമുക്കിവിടെ എടുത്തിട്ട് മനസ്സിലാക്കാനും ഇതെല്ലാം നമുക്ക് ഒരൊറ്റ ഗ്രന്ഥത്തിലാക്കണം. ഒറ്റ ഗ്രന്ഥത്തിൽ കംപ്ലീറ്റ് ശങ്കര ഭഗവത്പാദരുടെ സ്തോത്രങ്ങളെയും അവൈലബിൾ ആക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പണി ഞാൻ പാതി നിർത്തിവെച്ചിരിക്കുകയാണ് സമയമില്ലാത്തത് കൊണ്ട്. എന്തായാലും അത് നല്ലതായി, നിർത്തിവെച്ചത് നന്നായി. അല്ലെങ്കിൽ അത് അപ്പോഴേ പൂർത്തീകരിച്ചു പോയാൽ ഈ ഇതുപോലെ പലതും ഇനി വരാനിരിക്കുന്നത് പലതും വിട്ടുപോകും. അപ്പോൾ എല്ലാം വരട്ടെ, വരാനിരിക്കുന്നത് മുഴുവൻ വരട്ടെ, എന്നിട്ട് എല്ലാം സമാഹരിച്ചിട്ട് നമുക്കൊരു പുസ്തകമാക്കി ഇറക്കാം. അപ്പം എല്ലാം കിട്ടുമല്ലോ, ഒരേ ഒരു ബുക്കിൽ എല്ലാം കിട്ടുന്ന മാതിരി, ഒരു കുടക്കീഴിൽ ആദിശങ്കര സ്തോത്രങ്ങളെല്ലാം അങ്ങനെ ആക്കിയെടുക്കാം.
അപ്പോൾ അതിനൊത്തിരി ക്ഷമ വേണം നമുക്ക്. പക്ഷെ ചാടി പുറപ്പെട്ടിട്ട് കാര്യമില്ല, അതിന് നല്ലതുപോലെ ക്ഷമയോടുകൂടെ സമയമെടുത്ത് ചെയ്യേണ്ട പ്രവൃത്തിയാണ്. അതൊരു ഒരു ഒരു ലാൻഡ് മാർക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റ് പലരും ചെയ്തിട്ടുണ്ട് ശങ്കരസ്തോത്രങ്ങളുടെ കളക്ഷൻസ്, പക്ഷെ അതൊന്നും പൂർണ്ണമല്ല. അതൊക്കെ അതിൻ്റെ പകുതിയും മുക്കാലും സ്തോത്രങ്ങളെ ഉള്ളൂ, മുഴുവൻ വന്നിട്ടില്ല. അപ്പം മുഴുവൻ എന്ന് പറയാൻ നമുക്ക് പറയാനും പറ്റില്ല. പിന്നെയും നമ്മൾ എല്ലാം തിരഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെയും വരും ഓരോന്ന്. കാരണം ആചാര്യ ഭഗവത്പാദർ അത്രയും പണിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പരമാവധി നമ്മുടെ ശ്രമം ചെയ്യാം, കംപ്ലീറ്റും കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഏതൊക്കെ ആചാര്യ ഭഗവത്പാദരുടേതാണോ എന്ന് നമുക്ക് ഉറപ്പുണ്ടോ അതൊക്കെ നമുക്ക് പ്രസിദ്ധീകരിക്കാം. അപ്പോൾ എന്തായാലും അതിലതിമനോഹരമായിട്ടുള്ള ഒരു കൃതിയാണ് ഈ അംബാഷ്ടകം എന്നറിയപ്പെടുന്ന 8 ശ്ലോകങ്ങളുള്ള ഈ സ്തോത്രം ദേവീസ്തുതി. ഇതേ വൃത്തത്തിൽ മലയാളത്തിൽ മറ്റേ നാരായണ ഗുരുദേവൻ ജനനീ നവരത്ന മഞ്ജരിയും രചിച്ചു. അപ്പോൾ ഇവർ രണ്ടാളും വേറെ വേറെയാണോ? ഇത് രണ്ടും കേട്ടുകഴിഞ്ഞാൽ കേൾക്കുന്നവർ തീരുമാനിക്കട്ടെ, ഇവർ രണ്ടാളും രണ്ട് ആദർശക്കാരാണ്. ഡോൺ പബ്ലിഷിംഗ് ഗ്രൂപ്പ് വഞ്ചിയൂരാണ് അല്ലേ? ഞാനൊന്ന് കളക്ട് ചെയ്യാൻ ഏർപ്പാട് ചെയ്യാം, അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ആരെങ്കിലും എനിക്കൊന്ന് മേടിച്ച് അയച്ചു തന്നാൽ നന്നായിരുന്നു. പബ്ലിഷിംഗ് ഗ്രൂപ്പ് വഞ്ചിയൂർ തിരുവനന്തപുരം ആരെങ്കിലും ഉണ്ടെങ്കിൽ, തിരുവനന്തപുരത്തുകാർക്ക് അറിയുമെങ്കിൽ, വഞ്ചിയൂരുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മേടിച്ച് അയച്ചു തരിക. നാരായണ ഇവരെന്നെയാണ്, വിജയലക്ഷ്മി തന്നെയാണ് എനിക്ക് ഇത് അയച്ചു തന്നത്, അംബാഷ്ടകം നല്ല രാത്രി അയച്ചു തന്നത്. അപ്പോ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം ആദിശങ്കര ഭഗവത്പാദകൃതം അംബാഷ്ടകം. ചേടീഭവം നിഖിലഖാഡീ കദംബതരുവാഡീഷു നാഗി പടലീ. ആദ്യത്തെ തന്നെ തെറ്റുണ്ടല്ലോ, ഖാഡിയല്ല ഖേഡിയാണ്. ചേടീഭവം നിഖിലഖേഡീ കദംബതരുവാഡീഷു ടലീ. കോടീരചാരുതര കോട്ടീ മണി കിരണ കോട്ടീ കരംബിത പദ പാടീരഗന്ധി കുചാടീ കവിത്വ പരിപാടീ അഗാധിപസുധാ. ഘോടീ കുലാദധികധാഡീം ഉദാരമുഖ വീഡീരസേന തനുദാം. കൂലാദിഗാം കൂലാദിഗാമി ഭയതൂലാവലി ജ്വലന കീലാനി കീലാനി ജസ്തുതി വിദൗ. കോലാഹല ക്ഷപിത കാലാമരി കുശല കീലാല പോഷണ നഭാം. സ്ഥൂലാകുചേ ജലദ നീലാകുചേ കലിത ലീലാ കദംബി വിപിനേ. സ്ഥൂലാകുചേ ജലദ നീലാകചേ കലിത ലീലാ കദംബ വിപിനേ. ശൂലായുധ പ്രണതിശീലാ വിബാധു ഹൃദി ശൈലാദിരാജതനയാ.
യത്രാശയോലഗതി തത്രാഗജാവസതു കുത്രാഭിനിസ്തുലശുകാം സുത്രാമകാലമുഖ സത്രാശന പ്രകര സുത്രാണകാരി ചരണ ചത്രാനിലാതിരയ പത്രാഭിരാമ ഗുണ മിത്രാമരീ സമവദൂ കുത്രാസഹന്മണി വിചിത്രാകൃതി സ്ഫുരിത പുത്രാദിദാന നിപുണ ദ്വൈവായന പ്രഭൃതി ശാപായുത ത്രിദിവസോപാന ധൂളി ചരണ പാപാപഹസ്വമനുജാപാനുലീന ജന താപാപനോദ നിപുണ നീപാലയാസുരഭി ധൂപാളക ദുരിത കൂപാദുദഞ്ജയതു മാം രൂപാഭികാശികരി ഭൂപാലവംശമണി ദീപായിതാ ഭഗവതീ യാളീഭിരാത്മതനു താളീ സകൃത് പ്രിയ കപാലീഷു കേളതിഭയ വ്യാളീന കുല്യസിത ചൂളീഭരാചരണ ധൂളീല സന്മുനിവരാ ബാലീഭൃതിശ്രവസി താളീദലം വഹതി യാളീകശോഭിതിലകാം സാളീകരോതു മമ കാളീ മനഃസ്വപദനാളീകസേവനവിദൗ ന്യംഗാകരേവ ഭുഷി കങ്കാളരക്തപുഷി കങ്കാദിപക്ഷി വിഷയേ ത്വം കാമനാമയസി കിം കാരണം ഹൃദയ പങ്കാരിമേഹി ഗിരിജാം ശങ്കാശിലാനിശിതടങ്കായമാന പദ സംഗാസമാന സുമന ജങ്കാരിമാന തതി മംഗാനുപേദ ശശി സംഗാശിവക്ത്ര സംഗാശിവക്ത്ര കമലാം കമ്പാവതി സമവിഡംബാകളേന നവ തുംബാഭവീണ സവിധാം ശംബാഹുലേയ ശശിബിംബാഭിരാമ മുഖ സമ്പാദിതസ്തനബറ അംബാകുരംഗമദ ജംബാളരോചിരിഹ ലംബാളഗാദിശതു മേ ബിംബാധരം വിനത ശംബായുധാദിനി കുറുംബാ കദംബ വിപിനീ ഇന്ദാനകീരമണി ബന്ധാഭവേ ഹൃദയ ബന്ധാവതീവരസികാം സന്ധാവതീ ഭുവന സന്ധാരണേ പ്യമൃത സിന്ധാവുദാര നിലയാം ഗന്ധാനുഭാനമുഹുരന്താളിവീതകച ബന്ധാസമർപ്പയതു മേ ശംധാമഭാനുമതി സന്ധാനമാശു പദസന്ധാനമപ്യഗസുതാം ഇതി ശ്രീമദ് ശങ്കരാചാര്യ വിരചിതം അംബാഷ്ടകം സമ്പൂർണം. ഇത് ശങ്കരാചാര്യർക്കല്ലാതെ വേറെ ആർക്കാർ ഇരിക്കാൻ പറ്റുക? ഒന്നുകിൽ ശങ്കരാചാര്യർ, അല്ലെങ്കിൽ കാളിദാസൻ, അല്ലെങ്കിൽ മേൽപ്പത്തൂർ. ഈ മൂന്ന് പേർക്കേ ഇതുപോലെയുള്ള കൃതികളൊക്കെ രചിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ദേവി
നവരത്ന മഞ്ജരിന്നോ അല്ലെങ്കിൽ അംബാഷ്ടകം എന്നോ പറയുന്ന എട്ട് ശ്ലോകങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് അംബാഷ്ടകം എന്ന് തന്നെ വിളിക്കാം. അംബയെ സ്തുതിക്കുന്ന എട്ട് ശ്ലോകങ്ങൾ. ഇനി നാരായണ ഗുരുദേവന്റെ ജനനീ നവരത്ന മഞ്ജരി കേൾക്കാത്തവരുണ്ടോ മലയാളികൾ? പച്ച മലയാളത്തിലുള്ളത് എങ്ങനെയുണ്ട് നോക്കാം. നമുക്ക് രണ്ടും തമ്മിൽ ഒരേപോലെ ഉണ്ടോ എന്ന് നോക്കൂ. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാസുതൻ മതിമറൻ നന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിലൊന്നായി വീണുവലയും എന്നാശയം ഗതി പെറും നാദഭൂമിയിലമർന്നാവിരാപ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറും പടി കലർന്നാറിടുന്നു ജനനീ ഇല്ലാതമായ ഇടുമുല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല നിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതും എല്ലാം ഒരാറിവാം തല്ലാഘവം പറകിലില്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതിയേ സല്ലാഭമൊന്നു മതി എല്ലാവരും തിരയുമുല്ലാകബോധജനനീ ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നമിതു കണ്ടാടുമംഗമകവും കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ടാമഹസിൽ മറയും കണ്ടാലുമീ നിലയിലുണ്ടാകയില്ലറിവ കണ്ടാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധുവുണ്ടാരമിക്കുമൊരു വണ്ടാണു സൂരി സുകൃതി ആരായുകിൽ തിരകൾ നീരായിടുന്നു ഭണി നാരായിടുന്നു കുടവും പാറായിടുന്നതിനു നേരായിടുന്നു ലകം ഒരായിലുണ്ടഖിലവും വേരായ നിൻ കഴലിൽ ആരാധനം തരണം ആരാലിതിന്നൊരുവരം നേരായി വന്നിടുക വേറാറുമില്ലഗതി ഹേ രാജയോഗജനനീ മേലായ മൂലമതിയാവൃതം ജനനി നീലാസ്യമാടി വിടുമീ കീലാല വായ്വനല കോലാഹലം ഭുവനമാലാപമാത്രമഖിലം കാലാദിയായ മൃദുനൂലാലെ നെയ്യുമൊരു ലീലാപടം ഭവതി മേ മേലാകെ മൂടുമതിനാലാരുമുള്ളതറിവില ആഗമാന്ത നിലയേ മീനായതും ഭവതി മാനായതും ജനനി നീനാഗവം നഗഗഗം താനായതും ദരനദീനാരിയും നരനുമാനാകവും നരകവും നീനാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയുമീ ജ്ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും എൻ പാപമേവതിനൊരമ്പായിടുന്നറിവു നിൻ പാദതാരിലെഴുമെൻ അൻപാണു മൗർവിയൊരിരുമ്പാമനം ധനുറഹം ഭാവിയാണു വിജയീ അമ്പാ തരുന്നു വിജയം പാപ പങ്കിലമഹം ബാനമാകുമതിനാൽ വൻഭാരമാർന്ന തനുവും ബാനമാം ഉലകവും ബാനമാകും അഖിലം
സത്തായി നിന്നു പരിചിത്തായി രണ്ടുമൊരു മുത്തായി മൂന്നുമറിയും ഹൃത്തായി നിന്നതിനു വിത്തായി വിണ്ണൊടു മരുത്തായി ദൃഷ്ടി മുതലായി കൊത്തായിടം വിഷയ വിസ്താരമന്നമതിൻ അത്താവുമായി വിലസും സിദ്ധാനുഭൂതിയിലും എത്താതെയാം അതിമഹത്തായിടും ജനനി നീ ഭൂവാദിഭൂതമതിനാവാസമില്ല വെറും ആഭാസമാമിതറിവിൻ ആഭാവിശേഷമതിനാവാസമിങ്ങുലകിൽ ആപാദിതം ഭവതിയാൽ നാവാദി തൻ വിഷയിതാവാസമറ്റ ഭവദാവാസമാകെ വിലസും ദ്യോവാണതിൻ്റെ മഹിമാവാരറിഞ്ഞു ജനനി വാഴ്ത്തുവാനും അരുതേ. നാരായണ. അപ്പൊ ഇവര് രണ്ടാളും ആരാണ് എന്ന് ചിന്തിക്കുക. ഗുരുശിഷ്യന്മാരാണോ, ഏട്ടനനുജന്മാരാണോ, അതോ രണ്ടു ഒന്നാണോ? ശങ്കര നാരായണന്മാർ, ഈ രണ്ടു പേരെയാണ് നമ്മൾ കേരളത്തിൻ്റെ ഗുരുക്കന്മാരായി ആചാര്യന്മാരായി പിന്തുടരേണ്ടത്. രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടും തമ്മിൽ ഒരു ഭേദവും കാണാൻ പാടുള്ളതല്ല. ഇത് മനസ്സിലാക്കണം. നമ്മൾക്ക് ഉത്തരവാദിത്വമുണ്ട് മനസ്സിലായവർക്കൊക്കെ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാനും. ആരൊക്കെ ഇത് മനസ്സിലാക്കിയോ ഇത് രണ്ടും ഒന്നാണെന്ന്, അവർക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട് രണ്ടും ഒന്നാണെന്ന് ലോകത്തോട് വിളിച്ച് പറയാൻ. ശങ്കരനും നാരായണനും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. കേരളത്തിൻ്റെ ഗുരുവര്യന്മാരാണ്, ആചാര്യന്മാരാണ് അവർ എന്നുള്ളത് ഉറപ്പിക്കണം. നമ്മൾ ഓരോ കൃതികളും നോക്കുമ്പോൾ രണ്ട് പേരും ഒരേപോലെയാണ് രചിച്ചിരിക്കുന്നത്. ഇനിയും താരതമ്യങ്ങൾ പിന്നീട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനൊരു വളരെ ആ ഒരു താരതമ്യം ഒരുപോലെ തോന്നുന്നത് കൊണ്ട് എടുത്ത് കാണിച്ചു എന്ന് മാത്രം, നിങ്ങളുടെ ഉള്ളിൽ അത് ഉറയ്ക്കാൻ വേണ്ടിയിട്ട്. ഒരു സംശയമില്ലാത്ത രീതിയിൽ ശങ്കരനാരായണന്മാര് ഒന്നാണെന്ന് ഉറയ്ക്കാൻ വേണ്ടിയിട്ട്. എത്ര എത്ര കൃതികൾ അതുപോലെ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അമ്പാഷ്ടകം. ചേടി ഭവതരുവാടീഷു നാഗപടലീ കോടീരചാരുതര കോടീമണി കിരണ കോടീകരം വിദപദ പാടീരഗന്ധികുചാടീ കവിത്വപരിപാടീം അഗാധിപസുത ഗോടീകുലാദിഗ ഗോടീകുലാദധിഗ ധാടീം ഉദാരമുഗ വീടീരസേന തനുതാം ചേടീഭവന്നിഖില കേടീ കദംബ തരുവാടീഷു നാഗ പടലീ കോടീരചാരുതര കോടീമണി കിരണ കോടീകരം വിദപദ പാടീരഗന്ധികുചാടീകവിത്വപരിപാടീം അഗാധിപസുത
ഗോടീകുലാദധികധാഡീം ഉദാരമുഖ വീഡീരസേന തനുതാം. ദേവന്റെ ജന്നി നവരത്ന മഞ്ജരിയാണെങ്കിലും അതെ, അമ്പാഷ്ടകമാണെങ്കിലും ഒക്കെ സമസ്ത പദങ്ങളായതുകൊണ്ട് വളരെ അപൂർവ പദങ്ങളാണ് രണ്ടുപേരും പ്രയോഗിച്ചിരിക്കുന്നത്. ഒരാൾ മലയാളത്തിലുള്ള അപൂർവ പദങ്ങളെ പ്രയോഗിച്ചിരിക്കുന്നു, മറ്റൊരാള് സംസ്കൃതത്തിലുള്ള അപൂർവ പദങ്ങളെ കൊണ്ട് ഒരു സമസ്ത പദങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് പോകുന്നു അല്ലേ. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ശ്ലോകത്തില് ആചാര്യ ഭഗവത്പാദർ പ്രാർത്ഥിക്കുന്നത്, ആ ദേവി എനിക്ക് നല്ലതുപോലെയുള്ള കവിത്വ പരിപാടിയും തനുതാം, അങ്ങനെയാണ് അന്വയിക്കേണ്ടത്. കവിത്വ പരിപാടിയും തനുതാം, തനുതാം എന്ന് പറഞ്ഞാൽ വിസ്തരിക്കട്ടെ, ഉണ്ടാക്കിത്തരട്ടെ എന്നർത്ഥമാണ്. എന്തിനെ ഉണ്ടാക്കിത്തരട്ടെ? കവിത്വ പരിപാടി. കവിത്വ പരിപാടി എന്ന് പറഞ്ഞാൽ കവിത്വത്തിലുള്ള പാഠവത്വം തന്നെയാണ്, പരിതമായിട്ടുള്ള പാഠവത്വം. പരി എന്നുള്ളതുകൊണ്ട് സമഗ്രം എന്നർത്ഥമാണ്. സമഗ്രമായ പാഠവത്വം ഉണ്ടാക്കിത്തരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും ആ പ്രാർത്ഥന ഈ സ്തുതിയിൽ തന്നെ സഫലമായി കാണാം. എങ്ങനെയാണോ ആചാര്യ ഭഗവത്പാദർ ദേവിയോട് പ്രാർത്ഥിക്കുന്നത്, ദേവി എനിക്ക് കവിത്വ പരിപാടിയെ ഉണ്ടാക്കിത്തരട്ടെ, കവിത്വത്തിലുള്ള സമഗ്രമായ പാഠവത്തെ ഉണ്ടാക്കിത്തരട്ടെ എന്നാണ് അതിന്റെ താല്പര്യം. പരിപാടി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പരിപാടിയല്ല, വാട്ട് ഈസ് ദ പ്രോഗ്രാം എന്നുള്ള അർത്ഥത്തിലല്ല, സമഗ്രമായ പരിതമായിട്ടുള്ള പാഠവം, അത് പരിപാടീഭാവം. നല്ല സാമർത്ഥ്യം, കുശലത, എഫിഷ്യൻസി, എക്സ്പീരിയൻസ്, എക്സ്പെർട്ടൈസ്, അതിനൊക്കെയാണ് പരിപാടി എന്നുള്ള സംസ്കൃത പദം കൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത്. മലയാളത്തിലുള്ള പരിപാടിയല്ല. എന്താണ് പരിപാടി അല്ലേ, അതല്ല അവിടുത്തെ. എന്താണ് വൈകുന്നേരത്തെ പരിപാടി എന്നോ ഉച്ചാമ്പഴത്തെ പരിപാടി എന്നോ ഉള്ള ചോദ്യത്തിന്റെ ആ പരിപാടിയല്ല ഇവിടുത്തെ പരിപാടി. ഇവിടെ കവിത്വ പരിപാടി എന്ന് പറഞ്ഞാൽ കവിയുടേത്. അഗാദിമ സുത, മൂന്നാമത്തെ വരിയിലാണ് കവിത്വ പരിപാടീം അഗാദിമ സുത. അപ്പോ അഗാദിപസുത എന്ന് പറഞ്ഞാൽ അഗാദിപൻ, അഗം പർവ്വതമാണ്. റേഞ്ച് പോവുകയാണല്ലോ. അഗാദിപസുത എന്ന് പറഞ്ഞാൽ അഗൻ, അഗം പർവ്വതം, ഹിമാലയം. ന ഗച്ഛതീതി അഗം, ഗമിക്കാത്തത്, അചലം തന്നെയാണ് അഗം. അതിന്റെ അധിപൻ പർവ്വതരാജൻ, പാർവതി, പർവ്വതരാജൻ ഹിമവാൻ, അദ്ദേഹത്തിന്റെ സുത പാർവതീദേവി. അപ്പൊ അഗാദിപ സുത എനിക്ക് കവിത്വ പരിപാടിയും തനുതാം, കവിത്വത്തിലുള്ള പരിപാടിയെ, പരിതമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള പടുത്വത്തെ, പാഠവത്തെ നൽകി അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അത് ഈ കവിതയിൽ തന്നെ ദേവി അനുഗ്രഹിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് വ്യക്തം. കാരണം ഇതിങ്ങനെ ഒഴുകുകയാണ്. അത് ഏതുപോലെ ഒഴുകുന്ന കവിത്വ പരിപാടി? ആ കവിത്വ പരിപാടിയെ വിശേഷിപ്പിച്ചതാണ് ഗോടീകുലാദധികദാഢീം എന്ന്. ഗോടീകുലാദധികദാഢീം കവിത്വ പരിപാടിയും തനുതാം. ഗോടീകുലം എന്ന് പറഞ്ഞാൽ ഗോഡ, നമുക്കറിയാം ഹിന്ദിയിൽ പറയും ഗോഡ. എന്താ ഹിന്ദിയിലെ ഗോഡ? കുതിര. അപ്പൊ അതിന്റെ സ്ത്രീലിംഗമാണ് ഗോഡീ, പെൺകുതിര. അപ്പൊ ഗോഡീകുലം, പെൺകുതിരകളുടെ കൂട്ടം.
അതിനേക്കാൾ അധിക ധാടി, അധിക ധാടി എന്ന് പറഞ്ഞാൽ അതിനെ പെൺകുതിരകളെക്കാൾ അധികമായിട്ടുള്ള പ്രഭാവത്തോട് കൂടിയിട്ട്, ഊർജത്തോട് കൂടിയിട്ട്, ചടുലതയോട് കൂടിയിട്ട്, തുള്ളിച്ചാടലോട് കൂടിയിട്ട്, പെൺകുതിരകൾ എങ്ങനെയാണോ തുള്ളിച്ചാടി വരുന്നത് അതുപോലെ എൻ്റെ ഉള്ളിൽ നിന്ന് കവിത്വം തുള്ളിച്ചാടി വരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. തുള്ളിച്ചാടി അല്ലേ വന്നതിപ്പോ? ഈ ഒന്നാമത്തെ വരി തന്നെ വായിക്കുമ്പോൾ കുതിര ചാടിച്ചാടി വരുന്ന പോലെ ഇല്ലേ? കുതിരയുടെ ചാട്ടം പോലെയാണ് ഇപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ വാക് പ്രവാഹം വരുന്നത്. ഒരു ഗോഡി കുലാത് അധിക ധാടിയും, ഗോഡീകുലത്തിൻ്റെക്കാൾ അധികമായിട്ടുള്ള ധാടിയോടുകൂടിയ കവിത്വ പരിപാടി ഈ അഗാധിപസുത ഈ പാർവതീദേവി എനിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും അനുഗ്രഹിച്ചതുകൊണ്ടാണ് ആചാര്യ ഭഗവത്പാദരുടെ മുഖത്ത് നിന്ന് പെൺകുതിരയുടെ കുതിക്കലിനേക്കാൾ ചാട്ടത്തേക്കാൾ ചടുലമായിട്ടുള്ള രീതിയിൽ വാക്കുകൾ ഒഴുകി വന്നത്. നോക്കൂ, കുതിര ചാടുന്നത് പോലെ ഉണ്ടോ നോക്കൂ ചൊല്ലുമ്പോൾ. ചേടി ഭവൻ നിഖില ഖേടി കദംബ തരുവാടീഷു നാഗപടലി കോടീര ചാരു തരു തര കോടീമണി കിരണ കോടീകരം വിദപദ പാടീര ഗന്ധി കുചാടി കവിത്ത പരിപാടി മഗാധിപസുത ഘോടീകുലാദധിക ധാടീമുദാര മുഖ വിടീര സേന തനുതാ. കുതിര ചാടുമ്പോൾ ഉണ്ടോ? അപ്പോ ആചാര്യ ഭഗവത്പാദരുടെ ഒരു കളികൾ നോക്കൂ, എത്ര രസികനാണ് അദ്ദേഹം നോക്കൂ. അദ്ദേഹം വെറും ഒരു നിർഗുണ പരബ്രഹ്മമല്ല, അത് സൗന്ദര്യലഹരിയിൽ നമ്മൾ ആസ്വദിച്ചതാണ്. ശിവാനന്ദ ലഹരിയിൽ അതിനേക്കാൾ ഏതിലാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഭാവനാ സമ്പന്നനായിട്ടുള്ള രസികനായിട്ടുള്ള കവി പുറത്തേക്ക് വരുന്നത്? ഏതൊക്കെ രസങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്? ഓരോ സ്തോത്രത്തിലും സൗന്ദര്യലഹരിയിലും മിക്കവാറും എല്ലാ രസങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചു. ശിവാനന്ദ ലഹരിയിലും അതേപോലെ കാണാം. അതുപോലെ മറ്റു പല സ്തുതികളിലും നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ ആ ഒരു രസികത്തരം, ഭാവനാ സമ്പത്തി. അപ്പം ഇവിടെയും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു 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 കൗതുകത്തോടു കൂടി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അദ്ദേഹം ചാടിക്കളിക്കുകയാണ്, തുള്ളിക്കളിക്കുകയാണ് ഈ വാക്കുകളെ കൊണ്ട്. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വാക്കുകൾ ഇങ്ങനെ കുതിര ചാടും പോലെ ഒഴുകി ഒഴുകി വരികയാണ്. അതാണ് ഗോഡീകുലാത് അധിക ധാടിയും കവിത്വ പരിപാടിയും തനുതാം. എനിക്ക് ആ കവിത്വത്തിലുള്ളതായിട്ടുള്ള നല്ല പടുത്വം, അത് കുതിരകൾ പെൺകുതിര ചാടുന്നതിനേക്കാൾ തുള്ളിച്ചാടുന്നതിനേക്കാൾ അധികമായിട്ടുള്ള ധാടിയോട് കൂടിയിട്ട്. ധാടി എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക, നമ്മൾ പറയാറില്ലേ ആ ഒരു കോലാഹലം, പ്രഭാവം, ജാട എന്നൊക്കെ പറയുന്നതിനെ തന്നെയാണ് ധാടി എന്ന് പറയുന്നത്. ആ ഒരു പ്രകടന ഭാവത്തോട് കൂടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ദേവി ഈ അഗാധിപസുത ഇത് തരേണ്ടത്? അത് ദേവിയുടെ ഉദാരമുഖ വീടീരസേന എന്നാണ് പറയണത്. ഉദാരമുഖ വീടീരസേന, ദേവിയുടെ ഉദാരമായിട്ടുള്ള മുഖത്തിലെ വീടീരസം. വീടീരസം എന്ന് പറഞ്ഞാൽ വീടി എന്നാൽ വീട, നമ്മൾ ബീഡ എല്ലാവരും കഴിക്കുന്നതാണ് ബീഡ, ആ ബീഡ തന്നെയാണ് ബീഡി, ബീഡി തന്നെയാണ് വീടി. അതിനെ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ വേറെയുള്ളവർ ബീഡിയാക്കി മാറ്റിയപ്പോൾ പുകയില മാത്രമാക്കി മാറ്റി, അത് അവരുടെ കുഴപ്പം. താംബൂലത്തിനെ ബീഡ എന്ന്, ബീഡി എന്നും സംസ്കൃതത്തിൽ നേരത്തെ എഴുതി വെച്ചിട്ടുള്ളതാണ്. പിന്നീട് അതിൽ നിന്ന് പുകലയെ മാത്രമെടുത്ത് ചുരുട്ടി അതിനെ ബീഡിയാക്കി മാറ്റി, അത് പിന്നീട് ബീഡിയാക്കിയവരുടെ കുഴപ്പമാണ്. ഇത്രയും നല്ലൊരു ബീഡയെ, താംബൂലത്തെ ബീഡിയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ തലയിൽ ബീഡി എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ആകെ ആരെങ്കിലും നിന്ന് പുകയ്ക്കുന്ന ബീഡി മാത്രമേ ഓർമ്മ വരുള്ളൂ. അതുപോലെ സാർവത്രികമായി അതിനെ ഉപയോഗിച്ചിട്ട് ആ പദത്തെ നമ്മൾ ദുരുപയോഗം ചെയ്ത് വഷളാക്കി, അതുകൊണ്ട് ബീഡി 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 എന്ന് പറഞ്ഞാൽ ആകെ കൂടി ഓർമ്മ വരുന്നത് ആ സ്മോക്ക് ചെയ്യുന്ന സാധനം. യഥാർത്ഥത്തിൽ ബീഡി എന്ന് പറഞ്ഞാൽ താംബൂലമാണ്, സംസ്കൃതത്തിലെ ബീഡി താംബൂലമാണ്. അപ്പൊ ഇവിടെ ഉദാരമുഖ ബീഡീരസേന, ദേവിയുടെ ഉദാരമായ അതിമനോഹരമായിട്ടുള്ള മുഖവീടി, മുഖവീടി മുഖതാംബൂലം, വായിലെ താംബൂലത്തിന്റെ രസം കൊണ്ട്, താംബൂല രസം കൊണ്ട്. അപ്പൊ ദേവിയുടെ താംബൂല രസം പ്രസാദമാണ്.
നമ്മളെ സൗന്ദര്യലഹരിയിൽ കണ്ടിട്ടുണ്ട്. ദേവിയുടെ താംബൂല രസം നുകരാനായിക്കൊണ്ട് യുദ്ധം കഴിഞ്ഞ് വരുന്നതായിട്ടുള്ള അല്ലേ, നമ്മുടെ സുബ്രഹ്മണ്യസ്വാമിയും ബാക്കി കൂട്ടുകാര് ഇന്ദ്രാദികളും കൂടി ഓടി വന്ന് അമ്മയുടെ വായിൽ നിന്ന് പ്രസാദം വാങ്ങിക്കുന്നു എന്നുള്ളതായിട്ടുള്ള ശ്ലോകം നമ്മൾ കണ്ടതാണ്. അറുപത്തഞ്ചാമത്തെ ശ്ലോകം സൗന്ദര്യലഹരിയിലെ 65-ാമത്തെ ശ്ലോകത്തിൽ വരുന്നുണ്ട്. രണേ ജിത്വാ ദൈത്യാൻ അപഹൃത ശിരസ്ത്രൈകവധിഭിഃ നിവൃത്തൈശ്ചണ്ഡാംശ ത്രിപുരഹര നിർമാല്യ വിമുഖൈഃ വിശാഖേന്ദ്രോപേന്ദ്രൈഃ ശശി വിശദ കർപ്പൂര സകലാഃ വിലീയന്തേ മാതഃ തവ വദന താംബൂല കബലാഃ. അപ്പോ ആ വിശാഖനും ഇന്ദ്രനും ഉപേന്ദ്രനും, വിശാഖൻ സുബ്രഹ്മണ്യൻ, ഇന്ദ്രൻ ഇന്ദ്രൻ തന്നെ, ഉപേന്ദ്രൻ വിഷ്ണു, ഇവരൊക്കെ രണേ ജിത്വാ ദൈത്യാൻ യുദ്ധത്തിൽ ദൈത്യന്മാരെ ജയിച്ചിട്ട് അപഹൃത ശിരസ്ത്രൈഹി കവചിഭിഹി, ഹെൽമറ്റൊക്കെ ഊരി പിടിച്ചിട്ടുണ്ട് പക്ഷെ കവചം ധരിച്ചു തന്നെയുണ്ട്. യുദ്ധം കഴിഞ്ഞ് വരികയാണ് എന്നുള്ളത് അറിയിക്കാൻ കവചത്തോടുകൂടി, അതൊന്ന് അഴിച്ചു വെക്കാനുള്ള ആ ഒരു സമയം പോലും ഇല്ലാതെ, നിവൃത്തൈഹി മടങ്ങി വരുന്ന ചണ്ഡാംശ ത്രിപുരഹര നിർമാല്യ വിമുഖൈഹി, ചണ്ഡാംശൻ ത്രിപുരഹരൻ മുതലായ അവരുടെയൊക്കെ നിർമാല്യ വിമുഖൈഹി, ഇവരുടെ നിർമാല്യങ്ങളൊന്നും വേണ്ട, ഭഗവാന്റെ മഹാദേവന്റെ നിർമാല്യം പോലും ഇവർക്ക് വേണ്ട, പിന്നെ ആരുടെ നിർമാല്യം മതി, ദേവിയുടെ നിർമാല്യം മതി. ആ നിർമാല്യം ഏതാണ്? വദന താംബൂല കപളാഹ ശശിവിശദ കർപ്പൂര ശകലാഹ, നല്ല ചന്ദ്രനെ പോലെ നിർമാലമായിട്ടുള്ള പച്ചക്കർപ്പൂര, ആ ശകലങ്ങൾ ഇട്ടിട്ടുള്ളതായിട്ടുള്ള സുഗന്ധ ദ്രവ്യങ്ങൾ ഇട്ടിട്ടുള്ളതായിട്ടുള്ള ആ വദന താംബൂല കപളത്തിനായിക്കൊണ്ട് അമ്മയുടെ വായിൽ നിന്നുള്ള ആ താംബൂലം ലഭിക്കാൻ വേണ്ടിയിട്ട് വിലീയന്തേ മാതഹ, അമ്മയുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്നു ആ മകനായ വിശാഖനും ഇന്ദ്രനും ഉപേന്ദ്രനും എല്ലാം എന്ന്. അപ്പൊ അമ്മയുടെ താംബൂലം വളരെ വിശിഷ്ടമായിട്ടുള്ള പ്രസാദമായിട്ട് ആ പ്രസാദം എല്ലാവർക്കും വാഗ്സിദ്ധി നൽകി, ജ്ഞാനം നൽകി അനുഗ്രഹിക്കുന്ന പ്രസാദമാണ്. അപ്പൊ ഇവിടെ ആചാര്യ ഭഗവത് ഉദാരമുഖ ഭീഡീരസേന, ഉദാരമുഖ വീഡീരസേന, അമ്മയുടെ ആ മനോഹരമായിരിക്കുന്ന മഹത്തായ അമ്മയുടെ വായിലെ ആ താംബൂല രസം എനിക്ക് പകർന്നു തന്ന് എന്റെ നാവിൽ നിന്ന് പെൺകുതിരകൾ കുതിച്ചു പായുന്നതിനേക്കാൾ മനോഹരമായിട്ടുള്ള രീതിയിൽ അതിഗംഭീരമായിട്ടുള്ള കവിത്വ പരിപാടിയെ, വാഗ്ധോരണിയെ തനുതാം നൽകി അനുഗ്രഹിച്ചാലും എന്നാണ്. അപ്പൊ അതിലെ ആ അഗാധിപ സുത എന്നുള്ളതാണ് പാർവതിയെ വിശേഷിപ്പിച്ചത്, അതിനെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ്, അഗാധിപ സുതയെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് ബാക്കി. ചേടീ ഭവൻ നിഖില കേടീ, അത് പാർവതിയുടെ ഒരു വിശേഷണമാണ്. കദംബ തരുവാടീഷു എന്നുള്ളത് അതിന്റെ മുമ്പിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ളതാണ്, അന്വയിക്കാനുള്ളത്. അപ്പൊ കദംബ തരുവാടീഷു ചേടീ ഭവൻ നിഖില കേടീ, പിന്നെ നാഗപടലി കോടീര ചാരുതര കോടി മണി കിരണ കോടീ കരംബിത പദ, അതൊറ്റ പദമാണ്. നാഗപടലി കോടീര ചാരുതര കോടി മണി മണി മണികിരണ കോടീ കരംബിത പദ, വലിയൊരു പദമാണ്. പിന്നെ പാടീര ഗന്ധി കുചാടി, ഇതും ഒരു പദമാണ്. അങ്ങനെ മൂന്ന് പദങ്ങളെ കൊണ്ട്, മൂന്ന് വിശേഷണങ്ങളെ കൊണ്ട് അഗാധിപസുതയെ വർണ്ണിച്ചിട്ട് ആ അഗാധിപസുത എനിക്ക് ദേവിയുടെ മുഖാരവിന്ദത്തിൽ നിന്നുള്ള ഭീഡീരസം കൊണ്ട്, ആ താംബൂല രസം കൊണ്ട് പെൺകുതിരകളുടെ ദാടിയേക്കാൾ അധിക ദാടിയോടുകൂടിയതായിട്ടുള്ള, മഹത്വത്തോടുകൂടിയതായിട്ടുള്ള കവിത്വ പരിപാടിയെ നൽകി അനുഗ്രഹിക്കട്ടെ എന്നാണ്. അപ്പൊ ആദ്യത്തെ വരിയില് കദംബ തരുവാടീഷു നാഗപടലി, കദംബ തരുവാടീഷു വരെ പിരിച്ചിട്ട്
ചെടി ഭവൻ നിഖില കേടി. കദംബ തരു വാടീഷു എന്നുള്ളത് കദംബ തരുക്കൾ നിറഞ്ഞിരിക്കുന്ന വാടികളിൽ ദേവിയുടെ കദംബ വന ഉദ്യാനമാണ് അല്ലേ കദംബകാനനം, കദംബ വന ഉദ്യാനം. കദംബം നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള, കദംബ വൃക്ഷങ്ങൾ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഉദ്യാനങ്ങളിൽ എന്നാണ്. കദംബ തരു വാടീഷു ചേടീ ഭവൻ നിഖില കേടി. ചേടി എന്ന് പറഞ്ഞാല് ദാസി എന്നാണ് അർത്ഥം. ചേടൻ എന്ന് പറഞ്ഞാൽ ഭൃത്യൻ എന്നാണ് അർത്ഥം. അതെന്നാണോ ചേട്ടൻ ഉണ്ടായെന്നറിയില്ല അല്ലേ. ചേടാ ചേടാ എന്ന് വിളിച്ച് ചേട്ടാ ചേട്ടാ എന്നായോ മലയാളത്തിൽ എന്നറിയില്ല. ചേടൻ എന്നുള്ളത് ഭൃത്യൻ എന്നാണ് അർത്ഥം. ചേടഹ എന്ന് സംസ്കൃതം പുല്ലിംഗ ശബ്ദം. ചേടഹ മലയാളത്തിൽ അതിനെ ചേടൻ എന്ന് പറയാം. ചേടൻ എന്നാൽ ഭൃത്യൻ എന്നാണ് അർത്ഥം. അതിന്റെ സ്ത്രീലിംഗ ശബ്ദം ചേടി. അപ്പൊ ചേടീ ഭവൻ എന്ന് പറഞ്ഞാലോ ഭൃത്യകളായി ദാസികളായി ഭവിച്ച ആരാണ്? നിഖില കേടി. കേടി എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ്? ആകാശചാരികൾ. ഖേ അടതി ഇതി ഖേടഹ. ഖേ ആകാശേ അടതി സഞ്ചരിക്കുന്നവര്. അപ്പൊ ആകാശ സഞ്ചാരികളൊക്കെ ഖേടന്മാരാണ്. നമ്മുടെ അധ്യാത്മരാമായണത്തിൽ ആരംഭിക്കുമ്പോൾ എല്ലാ ദിക്പാലകന്മാരെയും മറ്റ് ദേവതകളെയും ഒക്കെ വന്ദിക്കുന്ന ആ സന്ദർഭത്തിൽ എഴുത്തച്ഛൻ പറയുന്നുണ്ട് ഖേടാനാം പതി എന്ന്. ഖേടാനാം പതി എന്ന് പറഞ്ഞാലോ ദേവന്മാരുടെയൊക്കെ പതി എന്ന് തന്നെയാണ്. ആകാശചാരികളുടെയൊക്കെ പതി എന്നെ രക്ഷിക്കട്ടെ, എന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഖേടൻ എന്ന് പറഞ്ഞാൽ ഖേ അടതി, ആകാശേ അടതി, ആകാശേ സഞ്ചരതി ഇത് ഖേടഹ. വിഹായസിൽ ഗമിക്കുന്നവർ എന്നർത്ഥം. വിമാനചാരികൾ എന്നൊക്കെ വേണം പറയാം. നമ്മളൊക്കെ വിമാനത്തിൽ പോകുമ്പോൾ നമ്മൾ ആരാണ്? നമ്മളൊക്കെ ഖേടന്മാരാണ്. അപ്പൊ കേടി എന്നുള്ളത് അതിന്റെ സ്ത്രീലിംഗം, നാഗസ്ത്രീകൾ എന്നർത്ഥം. അത് നിഖില കേടി എന്ന് പറഞ്ഞാലോ എല്ലാ ദേവസ്ത്രീകളും എന്തായി? ചേടീഭവൻ, ചേടികളായി ഭവിച്ചു. ദേവിയുടെ ദാസികളായി, ഭൃത്യന്മാരായി, ഭൃത്യകളായി, തോഴികളായി ദേവിയെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ? കദംബ തരുവാടീഷു. അപ്പൊ കദംബ തരുവാടീഷു ചേടീഭവൻ നിഖില കേടി. ആര്? അഗാധി വസുത. ഈ പാർവതീദേവി മറ്റ് ദേവസ്ത്രീകളാലെല്ലാം ശുശ്രൂഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു കദംബ തരുവാടിയിൽ. അങ്ങനെയുള്ള ആ ദേവി, ആ ദേവിയെ പിന്നെ എന്താ വിശേഷിപ്പിച്ച്? നാഗപടലി കോടീര ചാരുതര കോടി മണികിരണ കോടീകരംബിത പദ. അത് ഒന്നിച്ചാണ് കരംബിത പദ എന്ന് പറഞ്ഞാൽ ആശ്രിത പദ, അല്ലെങ്കിൽ വ്യാപിക്കപ്പെട്ട പാദം എന്നാണ്. ദേവിയുടെ പാദം വ്യാപിക്കപ്പെട്ടിരിക്കും. കരംബിതം എന്നുള്ളത് വ്യാപിതം, വ്യാപ്തം എന്നർത്ഥമാണ്. അപ്പൊ വ്യാപിക്കപ്പെട്ട പാദം എന്തുകൊണ്ട് വ്യാപിക്കപ്പെട്ടിരിക്കുന്നു? മണികിരണ കോടി കൊണ്ട്. മണികിരണ കോടി എന്ന് പറഞ്ഞാലോ രത്നങ്ങളുടെ, രശ്മികളുടെ ആ പ്രഭ കൊണ്ട്, പ്രകാശം കൊണ്ട് എന്നൊക്കെ അർത്ഥമാണ്. അഗ്രഭാഗം കൊണ്ട് എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ മണികിരണ കോടികളാൽ കരംബിത പദയാണ് ദേവി. ആരുടെ മണികിരണ കോടി? എന്തിലെ മണികിരണ കോടി? നാഗപടലി കോടി കോടീര ചാരുതര കോടി മണികിരണ കോടി. അപ്പൊ നാഗപടലി എന്ന് പറഞ്ഞാലോ ദേവന്മാരുടെ കൂട്ടം. നാഗങ്ങൾ, നാഗന്മാർ എന്ന് പറഞ്ഞാല് സ്വർഗവാസികൾ. നാഗം സ്വർഗമാണ്. അപ്പൊ നാഗന്മാർ എന്ന് പറഞ്ഞാൽ നാഗവാസികൾ, അവരുടെ പടലി പടലം കൂട്ടം, അവരുടെ കോടീരം കിരീടം. അപ്പൊ നാഗപടലി കോടീരം ദേവന്മാരുടെ കിരീടം. അതിലെ ചാരുതര കോടി, അതിന്റെ മനോഹരമായ കോടി ഭാഗത്ത്, അതിന്റെ അഗ്രഭാഗത്ത് മണികളുണ്ട്, രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്. ആ കിരീടത്തിന്റെ മുകളിൽ പതിച്ച രത്നങ്ങളുടെ കിരണകോടികളാൽ കരംബിത പദ, വ്യാപിക്കപ്പെട്ട പാദത്തോടു. അപ്പൊ ദേവിയുടെ പാദത്തിൽ ഈ ദേവന്മാരൊക്കെ ചെന്ന് നമസ്കരിക്കുമ്പോൾ അവർ പേടിച്ച് ദൂരെ മാറി നിന്നാ നമസ്കരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ അഗ്രഭാഗത്തെ കിരണങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പൊ ആ ദേവന്മാരുടെ കിരീടത്തിലെ രത്നങ്ങളുടെ കിരണങ്ങൾ ദേവിയുടെ പാദങ്ങളെ വിവിധ വർണ്ണങ്ങളാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാ രത്നങ്ങളുണ്ട്, നവരത്നങ്ങളുണ്ട്. അപ്പോ ഓരോരുത്തരും മാറി 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 വന്നിങ്ങനെ
നമസ്കരിക്കുമ്പോഴോ ആ നവരത്നങ്ങളുടെയും വർണ്ണങ്ങൾ ദേവിയുടെ പാദത്തിൽ ഇങ്ങനെ മഴവില്ല് തീർക്കുകയാണ് അല്ലെ, നീരാജനം ചെയ്യുന്നത് പോലെയെന്ന് സൗന്ദര്യലഹരിയിൽ പറഞ്ഞു. ഇവരെല്ലാം വന്ന് ദേവിയുടെ പാദങ്ങളിൽ വന്ന് മാറി 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 ഓടി ഓടി വന്ന് നമസ്കരിച്ച് നമസ്കരിച്ച് പോകുമ്പോൾ ഓരോരുത്തരുടെയും കിരീടം വന്ന് വന്ന് പോകുമ്പോൾ ഒരു നീരാജനം ചെയ്യുന്നത് പോലെ, ദീപാരാധന കാണിക്കുന്നത് പോലെ ദേവിയുടെ കാലിൽ മിന്നി മറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഈ രത്നത്തിന്റെ കിരണങ്ങൾ. അങ്ങനെയുള്ള കരംബിത പദ, കരംബിത വ്യാപിത പദ, നാഗപടലീ കോടീര ചാരുതര കോടി മണികിരണ കോടി കരംബിത പദ. പിന്നെ പാടീരഗന്ധി ശുക്കുചാടി, ഷാടി എന്ന് പറഞ്ഞാൽ സാരി തന്നെയാണ്, സാരി തന്നെയാണ് ഷാടി. സംസ്കൃതത്തിലെ ഷാടിയാണ് പിന്നീട് ഹിന്ദിയിലും മലയാളത്തിലുമൊക്കെ സാരിയായി മാറിയത്. അപ്പൊ ഷാടി, അത് എവിടെയുള്ള ഷാടി? കുചഷാടി. കുചഷാടി എന്ന് പറഞ്ഞാൽ ഉത്തരീയം, മുഖത്ത് എന്താ പറയുക, കഞ്ചുകമായിട്ടോ ഉത്തരീയമായിട്ടോ മുകളിൽ ധരിച്ചിരിക്കുന്നത് കുചഷാടി. കഞ്ചുകമായിട്ടെന്ന് നമുക്ക് പറയാം, മുലക്കച്ചയായിട്ട് ധരിച്ചിരിക്കുന്നു കുചഷാടി. അതിനെന്ത് ഗന്ധം? അത് പാടീരഗന്ധി, പാടീരം ചന്ദനമാണ്. അപ്പൊ ദേവിയുടെ മുലക്കച്ചയ്ക്ക് നല്ല സുഗന്ധമാണ്. എന്തിൻ്റെ? ചന്ദനത്തിൻ്റെ ഗന്ധം. കാരണം ശരീരത്തിലൊക്കെ ചന്ദനം പൂശിയിട്ടുണ്ട്, മുലയിലൊക്കെ നല്ലോണം ചന്ദനവും കുങ്കുമവും ഒക്കെ ചാർത്തിയിട്ടുണ്ട്, കസ്തൂരിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ സുഗന്ധത്തോടു കൂടിയതാണ് ദേവിയുടെ മേൽവസ്ത്രം, അംഗവസ്ത്രം അഥവാ കുചഷാടി, കഞ്ചുകം. അപ്പൊ പാടീരഗന്ധി കുചഷാടി അഗാധിപസുത, അഗാധിപസുതയുടെ വിശേഷണമാണ് ഇതെല്ലാം. പാർവതീദേവിയുടെ വിശേഷണമായിട്ട് പാടീരഗന്ധി കുചഷാടി. അങ്ങനെയുള്ള ദേവി എനിക്ക് ഗോഡീകുലാത് അധികദാടിയും കവിത്വ പരിപാടിയും ഉദാരമുഖവീടീരസേന തനുതാം. ദേവിയുടെ ഉദാരമായിട്ടുള്ള മുഖവീടീരസം കൊണ്ട് എനിക്ക് കവിത്വപടുത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്നുള്ള അതിമനോഹരമായിട്ടൊരു പ്രാർത്ഥനയാണ്. ഇപ്പോൾ തൽക്കാലം ഇത്രയും കൊണ്ട് നിൽക്കട്ടെ, സമയം അതിക്രമിച്ചതുകൊണ്ട് നാളെ നമുക്ക് കൂടുതൽ കാണാം. ചേടി ഭവൻ നിഖില ഖേടി കദംബ തരുവാടീഷു നാഗപടലി കോടീര ചാരുതര കോടി മണി കിരണ കോടി കരംബിത പദ. പാടീരഗന്ധി കുചഷാടി കവിത്വ പരിപാടീം അഗാധിപസുത ഗോഡീകുലാദധികദാഢീം ഉദാരമുഖ വീടീരസേന തനുതാം. കറക്റ്റ്. നാളെ തുടരാം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം നാരായണ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനാശംസകൾ. 10:30 കാണാം നമുക്ക്. ഇപ്പം ഇത്രയും വൈകിയതുകൊണ്ട് 10:30 ഭാഗവത ജ്ഞാനഗംഗ. ഹരിഓം.